രേഖകളില്ലാതെ സംസ്ഥാനത്ത് കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശികൾ പിടിയിൽ. കൊല്ലത്തു നിന്നാണ് ഇവരെ പിടികൂടിയത്. അനധികൃതമായി ഇനി എത്ര പേരാണ് സംസ്ഥാനത്ത് കഴിയുന്നത്? സംസ്ഥാനം പൊരുതിക്കൊണ്ടിരിക്കുന്ന വൈറസിനേക്കാൾ അപകടകാരികളാണ് ബംഗ്ലാദേശികൾ. ബംഗാളികൾ എന്ന വ്യാജേന കടന്നുവരുന്ന ഇവരുടെ രേഖകൾ പോലും പരിശോധിക്കാതെ കടത്തിവിടുകയാണ് സർക്കാർ. അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ എത്രയെന്ന കണക്ക് പോലും സർക്കാരിൻ്റെ പക്കലില്ല. ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളെ തിരികെ നാട്ടിലേക്ക് മടക്കി അയക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരുടെ കണക്ക് പോലും എടുത്തു തുടങ്ങിയിരിക്കുന്നത്. ഇതിനിടയിലാണ് കൊല്ലത്തു നിന്നും ബംഗ്ലാദേശികളെ പൊക്കിയത്. ആനയടി തങ്കം കാഷ്യൂ ഫാക്ടറിയിൽ ജോലിക്കാരായി എത്തിയ 4 ബംഗ്ലാദേശുകാരാണ് ശൂരനാട് പോലീസിന്റെ പരിശോധനയിൽ പിടിയിലായത്. കാഷ്യൂ ഫാക്ടറി ഉടമ കണ്ണമം സ്വദേശി ജെയ്സൺ, കാഷ്യൂ ഫാക്ടറി മാനേജറായ അനിൽ സേവിയർ എന്നിവരെ 1-2 പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്തു. ബംഗ്ലാദേശ് സ്വദേശികളായ മുഹമ്മദ് സെയ്ദുൾ റഹ്മാൻ, മുഹമ്മദ് അബ്ദുൾ വഹാബ്, മുഹമ്മദ് എംദാദുൾ, മുഹമ്മദ് അലിറ്റൻ അലി എന്നിവരാണ് പിടിയിലായത്. കൊറോണയുമായി ബന്ധപ്പെട്ട് ക്രൈം ഡ്രൈവ് സോഫ്റ്റ്വെയറിൽ ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികളെ കണ്ടെത്തി രേഖപ്പെടുത്തുന്നതിനിടയിലാണ് ഇവർ പിടിക്കപ്പെട്ടത്. ഇവരോട് രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ആണെന്നുള്ളതിൻ്റെ രേഖകളൊന്നും ഇല്ലാതെ കാണപ്പെട്ടതിനാൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികളുടെ പാസ്പോർട്ടുകൾ ലഭിച്ചത്. തിരുവനന്തപുരം മാറിവാനിയോസ് കോളേജിന് സമീപം നിരവധി ബംഗ്ലാദേശികൾ തബ്ലീഗുകൾ ഒളിച്ചു കഴിയുന്നുണ്ടെന്ന വാർത്ത കഴിഞ്ഞ രാത്രി സോഷ്യൽ മീഡിയയിൽ പടർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊല്ലത്തു നിന്നും ബംഗ്ലാദേശികൾ പിടിയിലായിരിക്കുന്നത്. ബംഗ്ലാദേശികൾ പോലീസ് പിടിയിലായതോടെ സർക്കാർ പ്രതിരോധത്തിലായിരിക്കുകയാണ്. അന്യസംസ്ഥാനക്കാരുടെ കൃത്യമായ കണക്ക് പക്കലുണ്ട്. ബംഗ്ലാദേശികളൊന്നും അക്കൂട്ടത്തിലില്ലെന്ന് വാദിച്ചിരുന്ന സർക്കാരിൻ്റെ പൊള്ളത്തരമാണ് പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളം എത്ര ബംഗ്ലാദേശികൾ ഉണ്ടെന്നുള്ളത് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ ഇവരെ കേരളത്തിലേക്ക് കടത്തിവിടുകയാണ്. വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുക്കാൻ വരെ കേരളത്തിൽ സംഘങ്ങളുണ്ട്. ബംഗാളികളുടെ കൂട്ടത്തിൽ ബംഗ്ലാദേശികളെയും എത്തിക്കുന്നതിന് ഏജന്റുമാർ വരെയുണ്ട്. ഇത്തരക്കാർക്കായി കേരളം തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ് സർക്കാർ. ഒരു രേഖകളും പരിശോധിക്കാതെ ഇവരെ കടത്തിവിടുകയാണ്. പെരുമ്പാവൂരടക്കം ഇവരുടെ സ്വൈര്യ വിഹാര കേന്ദ്രമാണ്. കൊന്നും കൊല വിളിച്ചും കേരളത്തെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ബംഗാളികൾ എന്ന വ്യാജേന കേരളത്തിലേക്ക് കടന്നിരിക്കുന്ന ബംഗ്ലാദേശികൾ കൊടും ഭീകരരാണ്. ഇവർ നടത്തിയ എത്രയോ അതിക്രൂരമായ ഞെട്ടിക്കുന്ന കൊലപാതകങ്ങൾ കേരളത്തിൽ അരങ്ങേറിയിരിക്കുന്നു. ഇക്കൂട്ടർ നാടിനാപത്തെന്ന് പലരും വ്യക്തമാക്കിയിട്ടും സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇന്ന് നാടിനെ തന്നെ കുട്ടിച്ചോറാക്കി വെച്ചിരിക്കുകയാണ് ഇത്തരക്കാർ. സ്വന്തം നാട്ടിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് കേരളത്തിലേക്കും മറ്റും നുഴഞ്ഞു കയറുന്നവരാണ് ബംഗ്ലാദേശികൾ. കേരളം അവർക്ക് ഒളിക്കാനുള്ള ഒരു സ്ഥലം മാത്രമാണ്. തിരിച്ചറിയൽ രേഖ പോലും പരിശോധിക്കാതെ ഇവർക്കായി കേരളം തുറന്നിട്ട് കൊടുത്തിരിക്കുന്ന സർക്കാർ വലിയ ആപത്താണ് വരുത്തിവെക്കുന്നത്. ഇനിയെങ്കിലും സർക്കാർ ഇവരുടെ കാര്യത്തിൽ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ ദുരന്തം തന്നെയായിരിക്കും കേരളം നേരിടാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.